ഹോമേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ഡെസേർട്ട് പോലെ കഴിക്കുന്ന ഫ്രൂട്ട് സലാഡല്ല, നമുക്ക് ഫുഡിന്റെ ഒപ്പോ അതല്ലെങ്കിൽ ഫുഡിന് മുമ്പായിട്ടോ കഴിക്കാവുന്ന, എൻജോയ് ചെയ്ത് കഴിക്കാവുന്ന സ്പൈസി ആയിട്ടുള്ള, ഒരുപാട് സ്പൈസി ഒന്നുമല്ല, അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പൊ നമുക്കതിന്റെ റെസിപ്പി വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ ഫ്രൂട്ട്സ് നമ്മളെപ്പോഴും ഈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കഴിക്കുന്നതിന് മുമ്പ് മാത്രം പുറത്തേക്ക് എടുത്തു വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാനും അതുപോലെ ടേസ്റ്റും അത്ര നന്നായിരിക്കില്ല. അപ്പൊ കുറച്ചു നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ്. ഇത് ഐസ്ക്രീം ഒക്കെ ചേർത്ത് നമ്മൾ ഡെസേർട്ട് പോലെ കഴിക്കുന്നതല്ല, ഫുഡിന്റെ ഒപ്പം കഴിക്കുന്ന, അതല്ലെങ്കിൽ വെറുതെ നമുക്കൊരു സ്റ്റൊമക്ക് ഫുൾ ആയിട്ട് വിശക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്, അതും ഫ്രൂട്ട്സ് വെച്ച് തന്നെ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, അതുപോലെ സ്വീറ്റ് മെലൺ എടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, സീഡ്ലെസ് ആണ്. ഇതൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിവിടെ ഒരു പൈനാപ്പിളിന്റെ 4 ചെറിയ പീസ്, അതായത് വട്ടത്തിലുള്ള പീസ് 2 എണ്ണം, അത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തേക്കുന്നതാണ്. അതുപോലെ 2 വട്ടത്തിലുള്ള പീസ് സ്വീറ്റ് മെലൻ, അതുപോലെ 2 കഷ്ണം തണ്ണിമത്തൻ വളരെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ്, അതുപോലെ ഒരു 6-7 മുന്തിരിങ്ങ, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളാണ്. ആപ്പിള് തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് മുറിച്ചിട്ട് കൊടുത്തേക്കുന്നതാണ്. നമ്മൾ ആപ്പിള് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരുന്ന പെട്ടെന്ന് തന്നെ അതിന്റെ കളറൊക്കെ മാറുന്നത് കൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, ഫ്രൂട്ട്സാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് എത്ര ഫ്രൂട്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ അനാർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ നിങ്ങൾക്ക് താല്പര്യം അതെല്ലാം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഇതിലെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള, ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ചമുളക് മതി, അതുപോലെ ഒരുപാട് എരിവുള്ളതും വേണ്ട. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പഞ്ചസാരയും ഉപ്പും വിനാഗിറും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പം നമ്മുടെ പഞ്ചസാരയും ഉപ്പൊക്കെ നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ആപ്പിളും വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, അതിന്റെ കളറൊന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ മിക്സ്ചർ ഉണ്ടല്ലോ, അതായത് വിനിഗറും ഉപ്പും പഞ്ചസാരയും പച്ചമുളകും എല്ലാം കൂടെ ചേർന്നത് ഇതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഡ്രസ്സിംഗ് ചീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരല്പം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരല്പം തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും, ഒലീവ് ഓയിലും അതുപോലെ തേനും തികച്ചും ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. ഇനി വീണ്ടും നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത എല്ലാ മിക്സ്ചറും, അതായത് വിനിഗറും അതുപോലെ തേനും ഒലീവ് ഓയിലും എല്ലാം എല്ലാ പീസിലേക്കും കോട്ടായിട്ട് വരണം. അതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണിത്. ഇന്നത്തെ ഈ സാലഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.